ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് ഞാൻ നിങ്ങളോട് ഫിറ്റ്നസ് എങ്ങനെ നിലനിർത്താം, ശരീരത്തിൻ്റെ ഫിറ്റ്നസ് എങ്ങനെ നിലനിർത്താം, സ്കിൻ എങ്ങനെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാം എന്നതിനെ പറ്റിയൊക്കെ ഞാൻ കുറച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശരീരം നല്ല ഹെൽത്തി ആയിരിക്കുക, ഫിറ്റായിരിക്കുക, ഫിസിക്കൽ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ സ്കിന്നും നന്നായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണമായി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. നല്ല ഫിറ്റായിരിക്കുന്ന ഒരാൾ, ഫിസിക്കലി നല്ല ഹെൽത്തി ആയിരിക്കുന്ന ഒരാൾ, സ്കിന്നും നന്നായി ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിരിക്കുന്ന സ്കിന്നൊക്കെ ഉള്ള ആൾ മെൻ്റലി അത്ര ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് അവരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെന്ന് വിളിക്കാൻ പറ്റുമോ? നല്ല ഫിറ്റായിട്ടുള്ള ഒരാളാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് അവരെ പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ മെൻ്റൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ മെൻ്റലി നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കുകയും സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതിനൊക്കെയുള്ള തോന്നലുണ്ടാവുക തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ഒരുവിധം ഹെൽത്തി ആയിരിക്കണം. നല്ല രീതിയിൽ ഡിപ്രഷനും അതുപോലെ ആങ്സൈറ്റി, പേടി, പല രീതിയിലുള്ള പേടികളും ഉള്ള ആളുകൾ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ മെൻ്റൽ ഫിറ്റ്നസ്സിനേക്ക് വരുമ്പോൾ ഒരു ഫിറ്റ്നസ് എക്സ്പേർട്ടുകളെല്ലാം അവരോട് സജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യാനാണ്. അപ്പോൾ മെഡിറ്റേഷനിലൂടെ ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള പിന്നെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പം നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ ജങ്ക് ഫുഡ് ടോക്സിക് ആണ്, കഴിക്കാൻ പാടില്ല, ശരീരത്തിനത് ദോഷം ചെയ്യും, നമ്മളെ ഹെൽത്തിനത് ദോഷം ചെയ്യുമെന്ന്, ഫിസിക്കൽ ഹെൽത്തിനാണ് ഞാൻ പറയുന്നത്, ആ ഒരു അതിന് ദോഷം ചെയ്യുമെന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ മെൻ്റലി നമ്മുടെ ഹെൽത്തിന് ദോഷം ചെയ്യുന്ന ചില വികാരങ്ങളാണ് ഈ പറഞ്ഞ ആൻസൈറ്റി, പേടി. പേടി ആൻസൈറ്റി എന്ന് വെച്ചാൽ ഉത്കണ്ഠ, പേടി, പിന്നെ അതുപോലെ തന്നെ ഡിപ്രഷൻ, സങ്കടം, നമ്മളെ വിഷാദം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ, മനസ്സിൻ്റെ ഹെൽത്തിനെ കാര്യമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ വക പ്രോബ്ലംസൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ നമുക്ക് ഈ മെഡിറ്റേഷൻ കൊണ്ട് നല്ല രീതിയിലൊരു വ്യത്യാസം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ആണ്, അത് തീർച്ചയായും കഴിയുന്ന ഒരു സംഭവം തന്നെയാണ്. മെഡിറ്റേഷൻ അത്രയും വളരെ ഗുണമുള്ള ഒരു സംഭവമാണ്. പക്ഷേ അതിന് മുമ്പ് ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരമെങ്കിലും വളരെ ശാന്തമായിട്ട് വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ ഇരിക്കുക, അതിനുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരെ റിലാക്സ് ആവും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒന്നും തന്നെ ആലോചിക്കാതെ, ഒന്നും തന്നെ ചിന്തിക്കാതെ, ഇത്തരം ടെൻഷൻസുകളൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അത് പോവാതെ ഇരിക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ പ്രധാന കാര്യം. അപ്പോൾ ആദ്യ കാലങ്ങളിൽ അതൊന്നും അത്ര പെട്ടെന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് അതുപോലെ കോൺസെൻട്രേറ്റ് ആയ ഒരു സ്ഥലത്തിരിക്കില്ല. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെ മനസ്സിനെ നമ്മൾ ആദ്യം തന്നെ അത് പ്രിപ്പയർ ചെയ്തെടുക്കണം, ഞാൻ എടുക്കണം. അതിപ്പോൾ ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നമ്മൾ ഫിറ്റ്നസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു ദിവസം അങ്ങ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശരീരം ഭയങ്കര വേദനയായിരിക്കും, രണ്ടാമത്തെ ദിവസം നമുക്കത് ചെയ്യാൻ തോന്നില്ല. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് കിടക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ചെങ്കിലും കാമായിരിക്കണം, കുറച്ചെങ്കിലും ശാന്തത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരുപാട് ടെൻഷനും ഒരുപാട് ആൻസൈറ്റിയും ഉള്ള ഒരാളുകൾ പോയിട്ട് ഇത് പോയിട്ടിരുന്ന് കഴിഞ്ഞാൽ അതും ആദ്യ കാലങ്ങളിലൊന്നും നമുക്ക് ഒന്നു രീതിയിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുമായി പ്രിപ്പയർ ചെയ്യിപ്പിക്കണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആളുകളെ നമ്മൾ ഒരുപാട് പേരുടെ സ്നേഹത്തിന് പാത്രമാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരുപാട് പേരുടെ സ്നേഹത്തിന് പാത്രമായി കഴിഞ്ഞാൽ എങ്ങനെ മെഡിറ്റേഷൻ ശരിക്കും ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്ക്. അതായത് ഒരുപാട് പേരുടെ സ്നേഹത്തിന് നമ്മൾ പാത്രമാവുക വഴി നമുക്ക് ഒരുപാട് ശാന്തത നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹത്തിന് എങ്ങനെ പാത്രമാകുമെന്ന് വെച്ചാൽ ഒരുപാട് വഴികളുണ്ട്. അത് ഒരുപാട് പേരുടെ സ്നേഹത്തിന് പാത്രമാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്നാണ്. നമ്മളെ സ്വയം നമ്മൾ സ്നേഹിക്കുക. നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മളെ നന്നായി നടക്കാൻ ശ്രമിക്കുകയും നമ്മളെ മനസാക്ഷിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്യും. അതായത് നമ്മൾക്ക് ഒരാൾക്ക് പാട്ട് പാടാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ പാട്ട് പാടാൻ തുടങ്ങും, ഡാൻസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മുടെ മനസാക്ഷിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും. നമ്മൾ സ്വയം നമ്മുടെ സന്തോഷത്തിന് വാല്യൂ കൽപ്പിക്കുമ്പോൾ, നമ്മുടെ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവില്ല, ഡാൻസ് കാണുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവില്ല. അങ്ങനെ ഗ്രാജുവലി നമ്മൾക്ക് കുറച്ച് പേരെങ്കിലും നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ ഒരുപാട് സ്നേഹത്തിന് നമ്മൾ പാത്രമാവും. ഒരുപാട് സ്നേഹത്തിന് പാത്രമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ബാലൻസ് നമ്മുടെ കയ്യിൽ നന്നായിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള രണ്ടാമത്തെ തിയറി, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയൂ.
സമാധാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതായത് പുറത്തുനിന്ന് ഇപ്പം ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുന്ന ഭയങ്കര സ്ട്രെസ്സ്, ഭയങ്കര ഡിസ്റ്റർബ് ആയി ഇറിറ്റേറ്റഡ് ആയിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ അവരെല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കില്ല. അവർ അവരുടെ മനസ്സിൽ ആ ഒരു പീസ് പോയിട്ടുണ്ട്, അവരുടെ സമാധാനം പോയിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള ചുറ്റുമുള്ള ആൾക്കാരുടെ മുഴുവനും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും സ്നേഹവും കൊടുക്കാൻ കഴിയും. അപ്പം ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹം, ഒരുപാട് പേരുടെ സ്നേഹം നമ്മളുമാണ് മനസ്സിലേക്ക് നിറയ്ക്കുക. അതിനുവേണ്ടി ആദ്യം ചെയ്യുക സെൽഫ് ലവ്, അതിനുവേണ്ടി പ്രവർത്തിക്കുക. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള, നമ്മളെ സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ, സ്വന്തം പേഴ്സണാലിറ്റി കുറച്ചെങ്കിലും പുറത്തേക്ക് കാണിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ സെൽഫ് ലവ് കഴിഞ്ഞു, പിന്നെ നമ്മൾ സ്നേഹത്തിന് പാത്രമാകാൻ വേണ്ടിയിട്ട് വേറെ പ്രധാനമായിട്ട് ആളുകൾ ചെയ്തു വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഒരാളുടെ സ്നേഹത്തിന് പാത്രമാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരാളുടെ മുമ്പിലൂടെ നമ്മൾ പോകുന്നു, നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒന്ന് പറയാം, ആ നന്നായിട്ടുണ്ടല്ലോ ഇന്ന് കാണാനൊക്കെ എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മളത് പറയുന്നില്ല. ചില ആളുകൾ മെസ്സേജ് അയക്കുന്നു, മെസ്സേജിന് വായിക്കുന്നു, റിപ്ലൈ അയക്കുന്നില്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എന്നെ ശ്രദ്ധിക്കുന്നു, അവർ പിന്നെ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞു എന്നതിൻ്റെ ഒരു സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ടാവും. അതായത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്നേഹത്തിന് നിങ്ങൾ പാത്രമാവുന്നുള്ളൂ. ഒരുപാട് സ്നേഹം നിങ്ങളുടെ മനസ്സിന് നിറയുന്നുള്ളൂ. പലരും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നുള്ളൂ. നിങ്ങൾ ആൾക്കാരോട് നല്ലത് പറയും, മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കും, എന്തെങ്കിലും ഒന്ന് കൊടുക്കും റിപ്ലൈ. വായിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരിട്ട് കണ്ടിട്ട് ഒരാൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു, നിങ്ങൾ മിണ്ടാതെ പോവോ? അപ്പം നിങ്ങൾക്കൊരു ഒരു ഫീലിംഗ്, അതേ ഫീലിംഗ് തന്നെയാണ് ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ നമ്മൾ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അത് വായിച്ചിട്ട് അത് റിപ്ലൈ ചെയ്യാത്ത നിൽക്കുന്നുണ്ടെങ്കിൽ അതേ അവസ്ഥ തന്നെയാണ്, അതേ ഒരു ഇൻസൾട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളത് അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളോട് അവർക്കും എല്ലാവർക്കും നിങ്ങളോട് സ്നേഹം തോന്നും. ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ, ഇപ്പം പൈസ മാത്രം നമ്മൾ അക്കൗണ്ട് ബാലൻസ് നിറച്ചിട്ട് കാര്യമില്ലല്ലോ. മാനസികമായിട്ട് നമ്മളെ ഈ സ്നേഹം എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അങ്ങോട്ടും സ്നേഹം കൊടുക്കാൻ തോന്നും. നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ നല്ല രീതിയിൽ ഒരാൾ വേറെ ആൾക്കാരോട് സംസാരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അതിനുമാത്രമുള്ള സമാധാനം, സ്നേഹവും സന്തോഷവും അവരുടെ മനസ്സിനില്ലാത്തത് കൊണ്ടാണ്. അവരുടെ മനസ്സിൽ അങ്ങനെ കൊടുക്കാൻ മാത്രമുള്ള സ്നേഹമോ അപ്രീഷിയേഷൻസോ സന്തോഷമോ അവരുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ്. സോ അങ്ങനെയുള്ള ആളുകളെ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് കുറച്ച് നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ, അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുടങ്ങുക. അത് നിങ്ങളിലും മാനസികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തരും. അത് കേൾക്കുന്ന ആളുകളും ഒരുപാട് മാറാൻ തുടങ്ങും. പിന്നെ മൂന്നാമത്, നമ്മളുടെ എല്ലാവരുടെയും പലരുടെയും മനസ്സിൽ ഒരു തെറ്റായ ചിന്താഗതിയുണ്ട്, നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിയെക്കാട്ടി കുറച്ചെങ്കിലും ഇൻഫീരിയറാണ് അല്ലെങ്കിൽ അവരെക്കാട്ടി കുറച്ച് സുപ്പീരിയറാണ് എന്നുള്ള ചിന്ത. ഇൻഫീരിയറിറ്റി, അതായത് നമ്മൾ അവരെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അവരുടെ അവരെ പോലെ ഒന്നല്ല, അവരത്ര എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നലാണ് ഇൻഫീരിയോറിറ്റി. ഞാൻ അവരെക്കാട്ടി ഭയങ്കര സൂപ്പറാണ് എന്നുള്ള അഹങ്കാരമുള്ള ചിന്തയാണ് സുപ്പീരിയോറിറ്റി. ഈ രണ്ടും തെറ്റാണ്. ഈ രണ്ടും മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഉള്ള ഒരു കാര്യങ്ങളല്ല. അതായത് എന്തിനാണെങ്കിലും മിതത്വം തന്നെയാണ് ഹെൽത്തി. ഇപ്പോൾ ഭയങ്കര ഹെവിയായി നമ്മൾ തടിച്ച് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അവരെ ഹെൽത്തിയാണ് ഫിറ്റാണെന്ന് പറയില്ല. അതേപോലെ തീരെ എഴുന്നേറ്റ് നടക്കാൻ പോലും പാകത്തിന് മെലിഞ്ഞിരിക്കുവാണെങ്കിലും നമ്മൾ അവരെ ഹെൽത്തിയാണെന്നോ ഫിറ്റാണെന്നോ പറയില്ല. അതേപോലെ തന്നെ മാനസികമായിട്ടും ഒരു വ്യക്തി ഒരുപാട് സുപ്പീരിയർ ഫീലിംഗ് ഉള്ള ആളാണെങ്കിലും ഒരുപാട് ഇൻഫീരിയർ ഫീലിംഗ് ആണെങ്കിലും നമ്മൾ അവരെ ഹെൽത്തിയാണെന്ന് പറയില്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുകളും അവരുടേതായ ബുദ്ധിയും അവരുടെ ഏരിയയിൽ അവർ നല്ലതുമാണെന്ന് വിശ്വസിക്കാനുള്ള മെച്യൂരിറ്റി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ടോക്സിക് പീപ്പിൾസ് ആണ്. അപ്പം നിങ്ങളെ ഇൻഫീരിയർ ആക്കി
ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവരെ നൈസാ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ അത് തീർച്ചയായിട്ടും ബാധിക്കും. അതിപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ അനാവശ്യമായിട്ട് പൊക്കി പറയുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ അനാവശ്യമായി നിങ്ങൾക്ക് ഉള്ളില്ല എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെങ്കിൽ നിങ്ങൾ ഈ ടോക്സിക് പീപ്പിൾ, അതായത് മനസ്സിൻ്റെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, അതായത് ഞാൻ നേരത്തെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ജങ്ക് ഫുഡ് ഇപ്പോൾ പിസ്സ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ നന്നായി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ഹെൽത്തിന്, ഫിസിക്കൽ ഫിറ്റ്നസ്സിന് അത് കാര്യമായി ബാധിക്കും. അത് ടോക്സിക് ആയിട്ടുള്ള ഫുഡാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ആളുകൾ നമ്മളെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ, അവർ നമ്മളെ മാനസികമായ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ ഒന്നുകിൽ അവരെ പറഞ്ഞ് നമ്മുടെ വളരെ അടുത്ത സർക്കിളിലുള്ള ആളുകളാണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത് നന്നാക്കുക, ഇല്ലെങ്കിൽ അവർ പറയുന്നത് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക, അല്ല അത്ര കുറച്ച് ഡിസ്റ്റൻ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവരെ എല്ലാം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഹാപ്പിനെസ് ഉണ്ടാവുകയും കുറച്ചെങ്കിലും കാം ആയിരിക്കുകയും കുറച്ച് ആളുകളെങ്കിലും നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരമെങ്കിലും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള പാകത്തിന് നിങ്ങളായി വരും. അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്തരം ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വരുത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ടിപ്പുകളും പുതിയ ഡിസ്കഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹാപ്പി.